ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എന്നോട് കുറച്ച് പേരൊക്കെ പറഞ്ഞു എൻ്റെ ലിപ്പാകെ പിഗ്മെൻറ്റേഷൻ അടിച്ചിരിക്കുകയാണ്. സംഭവം ശരിയാണ്, മടിയുടെ അളവ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ അവിടെ ലിപ്സ്റ്റിക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തന്നേഴി. അപ്പം ഇന്നെന്തായാലും നമുക്കതൊന്ന് ചോദിച്ചെടുക്കണം. അപ്പം നിങ്ങളുടെ കൂടിക്കോ നമുക്ക് വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ ചുണ്ടിലത്തെ ചായ ഒക്കെ തുടച്ച് കളയാം. നമുക്ക് ചെറിയ സ്ക്രബ് കൊടുക്കാം, അതായത് നമ്മുടെ ഡെഡ് സ്കിന്നും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്ക്രബ് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ്, കുറച്ച് ഹണി, തേൻ, രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് മിക്സായിട്ടുണ്ട്. നമുക്കിത് ചുണ്ടിലായിട്ട് പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് എന്താ ഒന്ന് സ്ക്രബ് ചെയ്ത് വലിച്ചു വലിച്ച് കളയരുത്. ഓക്കെ, കുറച്ചൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം കുറച്ചവിടെ കിടന്നോട്ടെ. അതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഇത് പതുക്കെ കളയാം. തേനും പഞ്ചസാരയായതുകൊണ്ട് അതങ്ങനെ ചുണ്ടിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നോട് വായിലേക്ക് നല്ല മധുരമാണ്. അപ്പം നമ്മുടെ സ്ക്രബ് കഴിഞ്ഞു, നമുക്ക് ഒരു പാക്കും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പാക്കിനാണ് നമുക്ക് ആദ്യം വേണ്ടത് മഞ്ഞൾപ്പൊടി. അതിലേക്ക് ഹണി, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് നമ്മുടെ ലിപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം 10 മിനിറ്റ് ആയി. നമുക്കൊന്ന് വാഷ് ചെയ്ത് തരാം. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയതിനു ശേഷം നമ്മൾ തുടച്ച് കളഞ്ഞു. മാറ്റമുണ്ടോ? ഉണ്ടാവും, ഉണ്ടാവണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്, റിസൾട്ട് കിട്ടും. പിന്നെ എന്നെപ്പോലെ എപ്പോഴെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നമ്മളിത് ചെയ്യണം. എന്താ നമ്മുടെ ഡെഡ് സ്കിന്നും കാര്യങ്ങളൊക്കെ ലിപ്പിന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഇനിയും കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.